ഹായ് ഫ്രണ്ട്സ്, വൈറ്റിസ്പൂണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വൈകുന്നേര കടിയാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ആദ്യമായി അതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് റവ എടുക്കാം. ഇനി അതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈരാണ് ആവശ്യമുള്ളത്. ഞാൻ മിൽമയുടെ 200 ഗ്രാമിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ മിക്സ് ചെയ്യണം. അതിനായി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം മൂടി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായി ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് മഞ്ഞപ്പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ചപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാൻ താഴെ ഇറക്കാം. ഇനി നമ്മുടെ മാവ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യാം. മാവിൽ ഉപ്പ് ആദ്യം തന്നെ ഇടരുത്, അവസാനം ഇട്ടാൽ മതി. ഇനി 4 സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അതിൽ ഓയില് പുരട്ടി വെക്കണം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് മാവ് 4 ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പൊട്ടോട്ടോ മസാല നീളത്തിൽ ഉരുളകളാക്കി ഗ്ലാസിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായി പൊട്ടോട്ടോ മസാല മൂടുന്നത് വരെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഇഡ്ഡലി കുക്കർ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി 4 ഗ്ലാസും ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ ഇഡ്ഡലി കുയ്യയുടെ സെൻറ്ററിൽ തന്നെ വെക്കണം, ഗ്ലാസ് മറിയാതെ സൂക്ഷിക്കണം. ഇനി നമുക്ക് ഈ തട്ടി ഇഡ്ഡലി കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിൽ വെള്ളം വെക്കാൻ മറക്കണ്ട, എനിക്ക് ആ വീഡിയോ മിസ്സായതാണ്. ഇനി ഇത് വേവുന്നത് വരെ മൂടി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം വേവാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് ഇനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഇത് ഗ്ലാസ്സിൽ നിന്നും പ്ലേറ്റിലേക്ക് കൊട്ടിക്കൊടുക്കാം. കുറച്ച് ചൂടാറിയതിന് ശേഷം കൊട്ടിക്കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടർന്നു പോരാൻ പ്രയാസമാകും. ഇനി നിവർത്തി വെച്ചാൽ ഗ്ലാസിൻ്റെ അതേ ഷേപ്പ് കിട്ടും. ഇനി വീണ്ടും ഒരു പാനെടുത്ത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഐറ്റം ഇട്ട് കൊടുക്കാം. മസാല എല്ലാ ഭാഗത്തും ആവുന്നത് വരെ മറിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ഓരോന്നും എടുത്ത് 1 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.